ഓം ശ്രീ സായിരാം. വൈകുന്നേരത്തെ ദർശന സമയം. പ്രൊഫസർ അനിൽകുമാർ ദർശനത്തിനെത്താൻ താമസിച്ചു. അദ്ദേഹം ഓടി വരാന്തയുടെ സമീപം സ്ഥിരം ഇരിക്കാറുള്ള സ്ഥലത്ത് വന്നിരുന്നു. ആ സമയം സ്വാമി പുരുഷന്മാരുടെ ഭാഗത്ത് ദർശനം കൊടുത്ത് വരികയായിരുന്നു. ഭവം വരാന്തയിലെത്തി പ്രൊഫസറുടെ സമീപവും ചെന്നു. പിന്നീട് ചോദിച്ചു, നീ താമസിച്ചാണ് വന്നത്? എന്നിട്ടും മുൻനിരയിൽ തന്നെ കയറിയിരിക്കുന്നു, എന്താണത്? വിളറിപ്പോയ പ്രൊഫസർ പറഞ്ഞു, സ്വാമി പുറകിലെ വരാന്തയിലൂടെ ഓടി വന്ന് ഞാൻ എൻ്റെ പതിവ് സ്ഥാനത്തിരിക്കുകയായിരുന്നു. രക്ഷപ്പെടാനായിട്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. ഭഗവാൻ പുഞ്ചിരിയോട് അരുളി, നീ എന്താ പറഞ്ഞത്? എൻ്റെ ശ്രദ്ധയിൽ ഇതൊന്നും പെടില്ലെന്ന് കരുതുന്നുവോ? നിന്റെ മുത്തശ്ശന് പോലും എൻ്റെ കണ്ണ് വെട്ടിക്കാനാവില്ല, അതറിയുക. ജയ് സായിരാം. അതായത്, നമ്മുടെ ചരിത്രം മാത്രമല്ല നമ്മുടെ മുത്തശ്ശൻ്റെ ചരിത്രം പോലും സ്വാമിക്കറിയാം എന്ന് സാരം. കളിയായി ഭഗവാൻ ഉദ്ദേശിച്ചതും അതുതന്നെ. ആ സന്നിധിയിൽ നാം തുറന്ന പുസ്തകമാണെന്ന് നമുക്ക് സ്വയം ബോധ്യപ്പെടണം. അപ്പോൾ നമുക്ക് നമ്മുടെ വേണ്ടാത്ത ഭാവങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും. അതിനുള്ള പാകതയും പക്വതയും ഭഗവാൻ നമുക്ക് നൽകട്ടെ. ശ്രീ സത്യസായി ബാബാജി കി ജയ്.